നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകത്തിൽ ആദ്യമായി വന്നുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ മനം കാറുന്ന പക്കണ്ട പെരേര വേഴ്സസ് ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ സൈനിങ് ആയ അഡ്രിയാൻ ലൂണ. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു താരത്തിൻ്റെ എല്ലാ കഴിവുകളും നമ്മൾ മൂന്ന് കാറ്റഗറിയായി തിരിച്ചുകൊണ്ട് ആ കാറ്റഗറിയിലൂടെയാണ് നമ്മൾ കമ്പാരിസൺ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഏതാ നോക്കാം. ടെക്നിക്കലും മെൻ്റലും ഫിസിക്കലുമാണ് ആ മൂന്ന് കാറ്റഗറികൾ. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ കമ്പാരിസൺ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ പറയട്ടെ, ഇത് കണക്കുകൾ പ്രകാരമുള്ള കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് പുതിയ താരം വന്നതുകൊണ്ട് പുതിയ താരത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആയിരിക്കില്ല നമ്മുടേത്. കണക്കുകൾ പ്രകാരമുള്ളത് തന്നെയായിരിക്കും നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ടെക്നിക്കലാണ്. ടെക്നിക്കൽ കോർണേഴ്സ്, ഫിനിഷിംഗ്, ഫ്രീ കിക്ക്, ഹെഡിങ്, പിന്നെ ലോങ് ഷോട്ട്, പിന്നെ പാസിംഗ് തുടങ്ങിയവരെല്ലാം മുന്നിട്ട് നിൽക്കുന്നത് പക്കണ്ടയാണ്. ഈ ഫിനിഷിങ്ങും പാസിംഗും എല്ലാം ലൂണയുടെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിലും ലൂണക്കാളും മികച്ചു നിൽക്കുന്നത് പക്കണ്ടയാണ്. ലൂണയെ നോക്കുകയാണെങ്കിൽ ലോങ് ത്രോസ്, മാർക്കിംഗ്, പെനാൽറ്റി ടേക്കിംഗ്, പിന്നെ ടാക്ലിംഗ് തുടങ്ങിയവരാണ് ലൂണ മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ ക്രോസിംഗിലും ഡ്രിബ്ലിംഗിലും ഇവർ ഏകദേശം തുല്യ രീതിയിലാണ് ഇവരെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ അടുത്തായിട്ട് പറയാൻ പോകുന്നത് മെൻ്റൽ എന്ന വിഭാഗമാണ്. അതിൽ ഓഫ് ദി ബോൾ, ലീഡർഷിപ്പ്, പൊസിഷനിങ്, ടീം വർക്ക്, വിഷൻ, വർക്ക് റേറ്റ് തുടങ്ങിയവരെല്ലാം മുന്നിട്ട് നിൽക്കുന്നത് ഫക്കണ്ട പെരേരയാണ്. അതിൽ അഗ്രേഷൻ എന്നൊരു വിഭാഗത്തിൽ ലൂണം മുന്നിട്ട് നിൽക്കുന്നു. പിന്നെ പ്ലെയർ അഥവാ പ്രത്യേക കഴിവെന്നൊരു വിഭാഗത്തിൽ രണ്ട് താരങ്ങൾ തുല്യ രീതിയിൽ പങ്കുവയ്ക്കുന്നു. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന അടുത്ത കാറ്റഗറി ഫിസിക്കൽ എന്ന കാറ്റഗറിയാണ്. അതിൽ ബാലൻസ്, ജമ്പിംഗ് റീച്ച്, പേസ്, സ്ട്രെങ്ത് തുടങ്ങിയവയിൽ പക്കണ്ട മുന്നിട്ട് നിൽക്കുന്നു. ആക്സിലേഷനിലും അജിലിറ്റിയിലും ലൂണയാണ് മുന്നിട്ട് നിൽക്കുന്നത്. നാച്ചുറൽ ഫിറ്റ്നസ്, സ്റ്റാമിന തുടങ്ങിയ കാര്യങ്ങളിൽ ഇവർ രണ്ടാളും സെയിം ആയിട്ട് നിൽക്കുന്നുണ്ട്. അല്ല കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ, ഫിസിക്കലിലും ടെക്നിക്കലും മെൻ്റലി വെച്ച് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ലൂണ നമ്മളുടെ പക്കണ്ടേക്കാളും ചെറിയ താരമാണ്. അഥവാ പക്കണ്ടയാണ് ലൂണേക്കാളും മികച്ച താരം. എന്തായാലും ലൂണയ്ക്ക് നിരവധി പ്രത്യേകതയുള്ള കഴിവുകളുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും കോച്ച് ഇദ്ദേഹത്തെ ടീമിലെടുത്തിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ടീമിലെ സൈനിങ്ങിലൂടെ നമുക്ക് കോച്ചിൻ്റെ ഒരു തന്ത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൗണ്ടർ അറ്റാക്കിലുള്ള അറ്റാക്കിംഗ് നിരയായിരിക്കും നമ്മളുടെ കോച്ച് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഒരുക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ലൂണയെ ടീമിലെടുത്തിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ആക്സിലറേഷനും പിന്നെ സ്പീഡും സ്റ്റാമിനയും ഒക്കെ ആയിരിക്കും അതിനായിട്ട് കോച്ച് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം എന്തായാലും ഇദ്ദേഹം അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്ത്രത്തിന് യോജിച്ച താരം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കും പക്കണ്ടേക്കാളും ചെറിയൊരു താരമായിട്ടും ഇദ്ദേഹത്തെ ടീമിലെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കമ്പയർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ കമ്പയർസ് വീഡിയോ, പ്ലെയർ അനലൈസിങ്, മാച്ച് അനലൈസിങ്, പിന്നെ ഇൻട്രസ്റ്റ് സ്പോർട്സ് വീഡിയോസ് തുടങ്ങിയവയാണ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കിടയിലും വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.